ഹായ് ഗായ്സ്, വെൽക്കം ടു കരിയർ ടോക്സ് വിത്ത് അവോധ. അപ്പം ഇന്ന് നമ്മുടെ കൂടെയുള്ളത് സുജേഷ് ആണ്. സുജേഷ് നമ്മുടെ അവോധയില് എക്സൽ ടാലി ജി എസ് ടി എന്നുള്ള അക്കൗണ്ടിങ് കോഴ്സ് പഠിച്ച് ഇപ്പൊ ഇന്റേൺഷിപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്റ്റുഡന്റ് ആണ്. ഹായ് ഹായ് സുജേഷ്, വെൽക്കം. ഹലോ സർ, താങ്ക്. സുജേഷ് എവിടെയാണ്? ഓഫീസിലാണോ ഉള്ളത്? എവിടെ വർക്ക് ചെയ്യുന്നത്? ഇപ്പൊ പറപ്പുള്ള സ്പിരിച്വൽ ഓഫീസ് ഉണ്ട്, എറണാകുളത്തുള്ള ഒരു ഓഫീസിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ഇന്റേൺഷിപ്പ്. അതെല്ലേ, എങ്ങനെയുണ്ട് പുതിയ ഓഫീസും ജോബ് കാര്യങ്ങളൊക്കെ? കുഴപ്പമില്ല സാർ, ഇപ്പൊ ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ട് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ പോകുന്നുണ്ട്. ഓക്കെ ഓക്കെ, ശരി ശരി. സുജേഷ് എന്തായിരുന്നു പഠിച്ചത്? ഇതിന് ക്വാളിഫിക്കേഷൻ എന്തായിരുന്നു? ബികോം. ബികോം ബികോം ഏതായിരുന്നു ചെയ്തത്? കോർപ്പറേഷൻ. കോർപ്പറേഷൻ ആയിരുന്നു. ഓക്കെ ഓക്കെ. അവോധയിൽ എപ്പോഴായിരുന്നു ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ ഒരു എക്സൽ ടാലി കോഴ്സിന്? ഞാൻ ഒരു 2020 ജൂലൈ മാസത്തിൽ ജോയിൻ ചെയ്തു. പിന്നെ അതിനുശേഷം ഒരുപാട് പ്രശ്നങ്ങൾ കാരണം ഡിലേ ആയി കോഴ്സ് കഴിയാനും. ചെയ്തു തരുമായിരുന്നു. 2021 ഞാൻ വർക്കിന് കയറിയിട്ടുണ്ടായിരുന്നു, അപ്പൊ അവിടെ നിന്ന് ഇറങ്ങിയപ്പോ എക്സ്റ്റെൻഡ് ചെയ്ത് തന്നു. ഓക്കെ ഓക്കെ, ഫൈൻ ഫൈൻ ഫൈൻ. സുജേഷ്, ഇപ്പം അവോധയിലുള്ള നമ്മുടെ ഈ അക്കൗണ്ടിങ് കോഴ്സിനെ കുറിച്ചും ഓവറോൾ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാവോ, എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത്? അത് കുഴപ്പമൊന്നുമില്ല, നല്ല ക്ലാസ് തന്നെയാണ്. മനസ്സിലാവുന്ന രീതിയിൽ തന്നെയാണ് ക്ലാസ് എല്ലാം പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഞാൻ ചോദിക്കുന്നത്, നമുക്ക് പ്രാക്ടിക്കൽസിന് ഇപ്പൊ ഓൺലൈൻ ലേണിംഗ് വരുമ്പോഴത്തേക്ക് പ്രാക്ടിക്കൽസിന് ഒരു ബുദ്ധിമുട്ടുണ്ടല്ലോ, അപ്പം അത് എങ്ങനെയാണ് ഓവർകം ചെയ്തത്? അത് എന്തായിരുന്നു അവോധയിൽ ഉണ്ടായിരുന്ന ഒരു ഓപ്ഷൻ അതിന്? നമുക്ക് അതിന്റെ ഇടയിൽ എന്ന് പറയുമ്പോൾ ഒരു ടാസ്കുകൾ തരും. ഓരോ ക്ലാസ് കഴിയുമ്പോഴും കഴിയുമ്പോൾ ഓരോ ടാസ്ക് ഉണ്ടാവും. നമ്മൾ അതനുസരിച്ച് നമ്മൾ അതിന്റെ കൂടെ നോട്ട് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളത് തന്നെയാണ് നമുക്കൊരു വലിയൊരു ഓപ്ഷൻ. അപ്പൊ നോട്ട് പ്രിപ്പയർ ചെയ്യണമെങ്കിൽ നമുക്ക് അത് കീപ്പ് ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്ക് അത് റിവൈൻഡ് ചെയ്തെടുക്കാനും എല്ലാം സഹായിക്കും. അപ്പൊ പിന്നെ ടാസ്ക് ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് അത് നോക്കി ചെയ്യാവുന്നതാണ്. അതെ അല്ലേ, ഓക്കെ ഓക്കെ. നാട് എവിടെയായിരുന്നു, എവിടെ നിന്നായിരുന്നു? ഞാൻ വീട് എവിടെയാണ്? ഞാൻ പാലക്കാട് ഡിസ്ട്രിക്റ്റിലെ മംഗലണ്ടം എന്ന് പറയുന്ന പ്ലേസാ. ഓക്കെ, അപ്പൊ ഇപ്പം ഇവിടെ ഓഫീസ് വന്നിരിക്കുന്ന എറണാകുളത്താണോ? എവിടെയാണ് ഓഫീസ് വന്നിരിക്കുന്നത്? എവിടെയാണ് ഇത്? പുള്ളിയപ്പാടി അരങ്ങത്ത് റോഡ്, അതിനടുത്താണ്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പം വീട്ടിൽ നിന്ന് വന്ന് പോവാൻ പറ്റുന്നില്ല അല്ലെ? മേ ബി, എനിക്കറിയില്ല. ഞാൻ ഹോസ്റ്റലിൽ നിൽക്കുന്ന ഫ്രണ്ട്സ് ഉണ്ട് ഇവിടെ, അവരുടെ കൂടെ നിന്നിട്ടാണ് ചെയ്തത്. ഓക്കെ ഓക്കെ. എങ്ങനെയുണ്ട് അവിടെ ഇന്റേൺഷിപ്പിൽ ആ പീരീഡിലൊക്കെ ഉള്ള അവരുടെ ഓൾറെഡി ഉള്ള സ്റ്റാഫിന്റെ ഒക്കെ സപ്പോർട്ട് കാര്യങ്ങൾ എങ്ങനെയുണ്ട്? നന്നായിട്ട് പോകുന്നുണ്ടോ? ആ കുഴപ്പമില്ല, ഇവിടെ ഒരു മാം ഉണ്ട്. മാമാണ് ഇപ്പൊ ഞങ്ങളെ ഗൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മെയിൻ ഓഫീസ് തിരുവനന്തപുരത്താണ്, അവിടെ നിന്നാണ് ഞങ്ങൾക്ക് വർക്ക് തരുന്നത്. ശരി ശരി. എന്താണെങ്കിലും ഈ ഇന്റേൺഷിപ്പ് പീരീഡിൽ നന്നായിട്ട് വർക്ക് ചെയ്യുക, നന്നായിട്ട് ലേൺ ചെയ്യുക. ബിക്കോസ് നമുക്ക് പ്രാക്ടിക്കൽസ് അല്ലെങ്കിൽ ഒരു എക്സ്പീരിയൻസിന് വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് ഇന്റേൺഷിപ്പ് തരുന്നത്. ആ സമയത്ത് നന്നായിട്ട് വർക്ക് ചെയ്യുക, നന്നായിട്ട് വർക്ക് ചെയ്ത് നല്ലൊരു കമ്പനിയിൽ ഒരു പെർമനന്റ് ജോബിന് കയറാനായിട്ട് എല്ലാവിധ ആശംസകളും. താങ്ക് യു സുജേഷ്, താങ്ക് യു ഫോർ കമ്മിങ് ടു കരിയർ ടോക്സ് വിത്ത് അവോധ. ഹാവ് എ നൈസ് ഡേ. ഓക്കെ, താങ്ക് യു. Sure, sure. Thank you. Okay, thank you.